ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കോഫി മഗ്. ഞാൻ ലിഷ. മാങ്ങാപ്പഴം താല്പര്യമുള്ളവർ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടിന്റെ റെസിപ്പിയാണ് ഇന്നത്തേത്, മാംഗോ കസ്റ്റാർഡ്. ഇത് നന്നായി തണുപ്പിച്ചതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ വളരെ രുചികരമാണ്. ഇപ്പോൾ മാങ്ങ ഒത്തിരിയുള്ള സമയമല്ലേ, ഒന്ന് പരീക്ഷിച്ച് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്ക് കസ്റ്റാർഡ് തയ്യാറാക്കിയെടുക്കണം. അതിന് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തിളപ്പിച്ചതിന് ശേഷം നന്നായി ആറിയ 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. കട്ടുകളൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ കസ്റ്റാർഡ് സ്ലറി രൂപത്തിലാക്കിയതിന് ശേഷം തിളപ്പിച്ച പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കട്ടകളൊന്നും ഉണ്ടാകാതെ നല്ല സ്മൂത്തായ കസ്റ്റാർഡ് മിൽക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാറ്റിവെക്കാം. അടുത്തതായി നമുക്ക് കസ്റ്റാർഡ് മിൽക്ക് റെഡിയാക്കിയെടുക്കണം. അതിന് ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. തീ ഓണാക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാൽ തിളപ്പിച്ചെടുക്കാം. പാൽ ചൂടായി വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കും. ഇപ്പോൾ പാൽ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തുകൊണ്ട് മെൽറ്റാക്കിയെടുക്കണം. മധുരം നിങ്ങളുടെ ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു അളവിൽ ആവശ്യത്തിന് മധുരമുണ്ട്. മധുരം അത്ര താല്പര്യമില്ലെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര കുറയ്ക്കാട്ടോ. കാരണം നമ്മൾ ഇതിലേക്ക് പഴുത്ത മാങ്ങയുടെ പഴുപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് മാങ്ങയുടെ മധുരം നോക്കിയിട്ട് മധുരത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. ഇപ്പോൾ പഞ്ചസാരയെല്ലാം നന്നായി മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് കസ്റ്റാർഡ് മിക്സ് നന്നായി ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം പാൽ ഇളക്കി കൊടുത്തുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം. തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സായതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുറുക്കിയെടുക്കണം. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയാകാനും അടുക്കി പിടിക്കാനും സാധ്യതയുണ്ട്. ഏകദേശം 3.5-4 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായി തിളച്ചു വരും. ആ സമയത്ത് നമ്മുടെ കസ്റ്റാർഡും തിക്കായി കിട്ടും. കസ്റ്റാർഡ് മിൽക്ക് ഒത്തിരി തിക്കാക്കി എടുക്കരുത്. ചൂടാറി വരുമ്പോൾ കുറച്ചുകൂടി തിക്കായി വരും. ഇപ്പോൾ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് മതി. ഇനി തീ ഓഫ് ചെയ്യാട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷവും കുറച്ച് നേരം കൂടി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ മുകളിൽ പാട കെട്ടും. ഇനി ചൂടാറുന്നതിന് വേണ്ടി മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് മാറ്റിവെക്കാം. കസ്റ്റാർഡിൻ്റെ ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് മാംഗോ പൾപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിന് ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത മധുരമുള്ള മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1/2 കപ്പിന് 2 കപ്പ് മാങ്ങയുണ്ട്. മാങ്ങ എടുക്കുമ്പോൾ പുളിയില്ലാത്ത നല്ല മധുരമുള്ള മാങ്ങ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൾപ്പാക്കിയെടുക്കാം. മാങ്ങ നന്നായി അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. മാങ്ങയിൽ ചെറിയ നാരുകളുണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ചതിന് ശേഷം ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാട്ടോ. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. കസ്റ്റാർഡ് മിൽക്ക് നന്നായി ചൂടാറി റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം മാത്രം മാങ്ങാപ്പൾപ്പ് ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇത് പിരിയാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കസ്റ്റാർഡ് മിൽക്ക് നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി മാങ്ങാപ്പൾപ്പ് ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ മാംഗോ കസ്റ്റാർഡ് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി തണുക്കുന്നതിന് വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. മാംഗോ കസ്റ്റാർഡ് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാട്ടോ. ആദ്യം ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് മാങ്ങ ചെറിയ ക്യൂബുകളായി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് കാഷ്യൂവും ബദാമും അരിഞ്ഞതും കൂടി വെച്ചു കൊടുക്കണം.
ഇത് നല്ല തണുപ്പോടുകൂടി സെർവ് ചെയ്യണം. തണുപ്പോടുകൂടി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. മാങ്കോ കസ്റ്റാർഡ് ആയതുകൊണ്ട് തന്നെ മറ്റ് ഫ്രൂട്ട്സുകളൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡെസേർട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.